നമസ്കാരം നമുക്ക് ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ട്രഡീഷണൽ പോളിസികളുണ്ട് ടൈം ഇൻഷുറൻസ് ഉണ്ട് അതിലെപ്പോഴും ലൈഫ് ഇൻഷുറൻസ് നമുക്ക് വേണ്ട ഇൻഷുറൻസ് എന്നാൽ ടൈം ഇൻഷുറൻസ് ആണ് നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു മരണം എന്തെങ്കിലുമൊക്കെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മളാണ് വീടിൻ്റെ ബ്രെഡ് പിന്നുണ്ടെങ്കിൽ വീട്ടുകാർക്ക് ഒരു ഇൻകം കിട്ടണം അല്ലാന്നുണ്ടെങ്കിൽ ബൾക്ക് പൈസ കിട്ടണം ലൈഫ് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ടേം ഇൻഷുറൻസ് എടുത്ത് വയ്ക്കേണ്ടത് ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ടേം ഇൻഷുറൻസിൻ്റെ ഗുണമെന്ന് വച്ചാൽ ഇപ്പോൾ ഒരു കോടിയുടെ പോളിസിയൊക്കെ ആണെങ്കിലും നമ്മുടെ വയസ്സനുസരിച്ചിട്ട് നമുക്ക് ഇപ്പോൾ പോളിസി എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു മുപ്പത് വയസ്സായുള്ള ആൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു കോടിക്കൊക്കെ ഏകദേശം ഒരു പതിനയ്യായിരം രൂപയൊക്കെ വർഷത്തിൽ പ്രീമിയം അടച്ചാൽ മതി പക്ഷേ നമുക്ക് ഒരു വർഷത്തേക്ക് ഇതിൻ്റെ പീരീഡ് ഉള്ളൂ ഒരു വർഷത്തിനുള്ളിൽ നമുക്കൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ട് പതിനയ്യായിരം രൂപ കൊടുത്തിട്ട് പിന്നെയും പോളിസി എടുക്കണം അങ്ങനെ അടുത്ത വർഷത്തേക്ക് ഈ പറഞ്ഞ ഒരു കോടി കവറേജ് ഉണ്ടാവുള്ളൂ ഈ അടച്ച പൈസ നമുക്ക് തിരിച്ചു കിട്ടത്തില്ല ഇനി തിരിച്ച് കിട്ടുന്ന ടൈപ്പ് ഓഫ് പോളിസികളുണ്ട് പക്ഷേ അതിനകത്ത് പ്രീമിയം കൂടും പക്ഷേ നമ്മുടെ ഒരു ഇൻഷുറൻസ് റിക്വയർമെൻറ്റ് മീറ്റാക്കാനായിട്ട് ഈ പറഞ്ഞ ഇൻഷുറൻസ് ആണ് നല്ലത് അപ്പോൾ ഇത്തരം പോളിസികൾ എടുക്കുന്ന സമയത്ത് മിക്കതും എടുക്കുന്നത് ആണുങ്ങളുടെ പേരിലായിരിക്കും കേരളത്തിൽ ഞാൻ കണ്ടുപിടിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയിൽ ടൈം ഇൻഷുറൻസ് എടുക്കുന്ന ടൈമിൽ കൂടുതലും ടൈം ഇൻഷുറൻസ് എടുക്കുന്ന ആണുങ്ങളുടെ പേരിലാണ് സ്ത്രീകളുടെ പേരിൽ ടൈം ഇൻഷുറൻസുകൾ അധികം എടുക്കാറില്ല ഇപ്പോൾ പലപ്പോഴും പല വീടുകളിലും ഇപ്പോൾ ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ആരൊക്കെയാണോ വീട്ടിലെ ബ്രെഡ് വിന്നർ ആർക്കൊക്കെയാണോ ഉള്ളത് ഇവർക്കെല്ലാവർക്കും ആൺ പെണ്ണ് വ്യത്യാസമില്ലാതെ ടൈം ഇൻഷുറൻസ് എടുത്ത് വെച്ചേക്കണത് നല്ലതാണ് അതാണ് ശരിക്കും പറഞ്ഞൊരു ഒരു ഫാമിലിയുടെ ഫിനാൻഷ്യൽ ഹെൽത്തിന് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പലവരും പറഞ്ഞ ഒരു ആണുന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലാണ് ഫാമിലിക്ക് ബുദ്ധിമുട്ടുണ്ടാവണത് ആ പൈസയാണ് അതിൻ്റെ പേരാണ് ആണുങ്ങളുടെ പേരിൽ എടുത്തു വെക്കുന്നത് പക്ഷേ സ്ത്രീകളും പൈസ അവരുടേതായ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അപ്പോൾ എസ്പെഷ്യലി ഇൻകം ഇൻകമുള്ളവർക്ക് ടൈം ഇൻഷുറൻസ് എടുക്കാൻ പറ്റുള്ളൂ ഇൻകം ഇല്ലാത്തവർക്ക് ടൈം ഇൻഷുറൻസ് കിട്ടത്തില്ല അപ്പോൾ ഹൗസ് വൈഫായിട്ടുള്ള സ്ത്രീകൾക്ക് യാ ടൈം ഇൻഷുറൻസ് കിട്ടത്തില്ല പക്ഷേ ഇൻകമുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവരുടെ പേരിൽ ടൈം ഇൻഷുറൻസ് എടുത്ത് വെച്ചിരിക്കണം നല്ലതാണ് ചിലപ്പോൾ ചിലപ്പോൾ സ്ത്രീകൾക്കാണ് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അവർ വർക്ക് ചെയ്യണ ആൾക്കാരാണ് അവരുടെ ഇൻകം നിൽക്കും അതേപോലെ തന്നെ ചിലപ്പോൾ ഹസ്ബൻഡിന് പണ്ട് ചെയ്തിരുന്ന ജോലി ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ആൾക്കും ചിലപ്പോൾ വീട്ടുകാര്യങ്ങളിൽ കുറച്ചും കൂടി ഇൻവോൾവ് ആവേണ്ടി വരും പണ്ടത്തെ പോലെ ഒരു അഗ്രസീവായിട്ട് നമുക്ക് വർക്കിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ ഒക്കെ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കരിയറും ഇൻകവും ചിലപ്പോൾ ഒന്നും കൂടി റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരും ആ സമയത്ത് ഒരു ടൈം ഇൻഷുറൻസ് ഒക്കെ ഉണ്ട് അതിൽ നിന്നൊരു ഒരു പൈസ കിട്ടേണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് അദ്ദേഹം യും ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റികൾ നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ടേം ഇൻഷുറൻസ് എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പൈസ കിട്ടും മരണത്തിൽ കിട്ടുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്ക് എല്ലാവർക്കും ഒരു ലൈഫ് ഗോൾസ് ഉണ്ടാവും കുട്ടികളുടെ എഡ്യൂക്കേഷൻ കുട്ടികളുടെ കല്യാണം വീട് വയ്ക്കണം റിട്ടയർമെൻറ്റ് ഇതെല്ലാം ഈ ഗോൾസ് ഡെഫിനറ്റ്ലി നമ്മുടെ അഭാവത്തിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈം ഇൻഷുറൻസ് എടുത്ത് വയ്ക്കണം ഇനി അതായത് നമുക്കൊരു ലോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലോണും കൂടി ക്ലബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടത് എത്ര രൂപയാണോ വേണ്ടത് ഇത് കണക്കാക്കിയിട്ട് വേണം ടൈം ഇൻഷുറൻസ് എടുക്കാനായിട്ട് അപ്പോൾ ഇത് കണക്കാക്കുന്ന ടൈമിൽ നമുക്ക് പറ്റും എത്ര രൂപ ഹസ്ബൻഡിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എത്ര ഭാഗം വൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി അപ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ ടൈം ഇൻഷുറൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഹെൽത്തിന് വളരെ നല്ലതായിരിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ടേം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ആരൊക്കെയാണോ വീട്ടിലെ ഇൻകം കൊണ്ടുവരുന്നത് ആർക്കൊക്കെയാണോ ഡിപ്പെൻഡൻസി ഉള്ളത് ഡിപെൻഡൻസ് ഉള്ളത് അവരുടെ പേരിൽ ടേം ഇൻഷുറൻസ് എടുക്കണം അതിൽ ആണ് പെണ്ണ് വ്യത്യാസമില്ല നമ്മളെപ്പോഴും ഒരു കുടുംബത്തിൽ ടേം ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ ആണുങ്ങളുടെ പേരിൽ മാത്രം എടുക്കാതെ ഇൻകം കൊണ്ടുവരുന്ന ആളാണ് സ്ത്രീന്നുണ്ടെങ്കിൽ അവരുടെ പേരിലും കൂടി ഒരു ടേം ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ ഇമെയിലിലോ കോൺടാക്ട് ചെയ്തിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ് ഇനി ഇത് ഉപകാരപ്രദമായി തന്നെയായിരിക്കുന്നു നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ദിവസം ഇനിയും കാണാം താങ്ക് സോ മച്ച്